പെൻഷൻ പദ്ധതി വിജയകരമായി നടപ്പാക്കുന്നതായി ഗവർണറുടെ നയപ്രഖ്യാപനം. പെൻഷൻ 5 മാസമായി കുടിശ്ശിക തന്നെ. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ദരിദ്രരുടെ ക്ഷേമ പെൻഷൻ സാമൂഹ്യ സുരക്ഷയും ഉറപ്പു വരുത്തുന്നതിനായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി വിജയകരമായി നടപ്പിലാക്കി വരുന്നു എന്നാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുള്ളത്. പെൻഷൻ 5 മാസമായി കുടിശ്ശികയാണ്. 1600 രൂപയാണ് പ്രതിമാസ പെൻഷൻ. 50 ലക്ഷത്തോളം പേർ പെൻഷൻ നൽകാനായി പ്രതിമാസം 900 കോടി രൂപ വേണം. പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ഉണ്ടായി. പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് പിച്ചയെടുത്ത് പ്രതിഷേധിച്ച ഇടുക്കി സ്വദേശി മറിയക്കുട്ടി എന്ന വയോധികയുടെ സമരമാർഗം ചർച്ചയായി. സാമ്പത്തികമായി പ്രതിസന്ധിയെ തുടർന്നാണ് LDF സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ പെൻഷൻ പദ്ധതിയിൽ സെപ്റ്റംബർ മുതൽ കുടിശ്ശിക വന്നത്. കേന്ദ്ര സർക്കാർ നയങ്ങളാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്ന് ധനവകുപ്പ് പെൻഷൻ 2500 രൂപയാക്കണമെന്നായിരുന്നു LDF വാഗ്ദാനം. TM തോമസ് ഐസക് ധനമന്ത്രിയായപ്പോൾ 1500 രൂപ 1600 രൂപയാക്കി ഉയർത്തി. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ഇതിനുള്ള ചർച്ചകൾ നടക്കുന്നു. കുടിശ്ശിക തുക ഘട്ടം ഘട്ടമായി നൽകുന്നതിനും ശ്രമം നടക്കുന്നു. പെൻഷൻ തുക കണ്ടെത്താൻ ഇന്ധന സെസ് ഏർപ്പെടുത്തിയെങ്കിലും ആ തുക പര്യാപ്തമല്ല. 5 മാസമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നില്ല എന്ന പ്രചരണം തെറ്റാണെന്നാണ് ധനവകുപ്പിന്റെ വാദം. ഓണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റിൽ 2 മാസം പെൻഷൻ 3200 രൂപ വീതം വിതരണം ചെയ്തു. നവംബറിൽ 1 മാസം പെൻഷൻ നൽകി. ഡിസംബറിൽ ക്രിസ്മസിനോട് അനുബന്ധിച്ച് 1 മാസത്തെ പെൻഷൻ നൽകി. മുൻ മാസങ്ങളിലെ കുടിശ്ശികയാണ് ഇങ്ങനെ നൽകിയത്. ഓരോ മാസവും അവസാനം പെൻഷൻ നൽകാൻ ധനസ്ഥിതി അനുവദിക്കുന്നില്ല. ഇനി പെൻഷൻ എന്ന് വിതരണം ചെയ്യും എന്നുള്ള അറിയിപ്പുകൾ വന്നാൽ ഉടൻ തന്നെ ഈ ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക.